ഞാനിപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നില്ല. കാരണം കോടതിയിൽ കൊടുത്ത അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ കളക്ടർ മുതൽ ക്ലർക്ക് വരെ ആര് കൊടുത്ത മൊഴിയെക്കുറിച്ചും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രി ഒരു അഭിപ്രായം പറയാൻ പാടില്ല. അത് പൊതുവായൊരു തത്വമാണ്. നമ്മളൊരു മന്ത്രിസ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നടക്കുന്ന അന്വേഷണം വളരെ സത്യസന്ധമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമാണുള്ളത്. ആ ഘട്ടത്തിൽ ഓരോരുത്തരും കൊടുത്ത മൊഴികളെ സംബന്ധിച്ച് ഒരഭിപ്രായം നമ്മൾ പറയുന്നത് ശരിയല്ല. ഈ മൊഴി നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ കോടതി രേഖപ്പെടുത്തുകയും അതിനെക്കുറിച്ച് കോടതി തന്നെ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. മൊഴിയെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി ഒരഭിപ്രായം ഇക്കാര്യത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. അതോടൊപ്പം 15-ാം തീയതി ഈ സംഭവം നടന്ന അന്ന് 12 മണിക്ക് ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ഒരു ഉറച്ച ബോധ്യം നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായി ഞാൻ പറഞ്ഞിരുന്നു. ആ ബോധ്യം മാറാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംഭവവും ഇതുവരെ ഈ കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബോധ്യത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഈ ജില്ലാ കളക്ടർ പല ഘട്ടത്തിലും ഇപ്പോ പല ഘട്ടങ്ങളിലും ആൾ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ എന്തോ ഹൈഡ് ചെയ്യുന്നു എന്നുള്ള ഫീല് കേൾക്കുന്നവർക്കുണ്ട്. അത് എന്റെ ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ ആണ് ഇപ്പൊ കോടതിയിൽ നിന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതിനു മുൻപ് അവര് ഇപ്പോഴും ദിവ്യ നിർബന്ധിച്ച് പറയും, ഉറപ്പായിട്ട് പറയുന്നു, എന്നെ ക്ഷണിച്ചു, ഇയാൾ പറയുന്നു ഇല്ലാന്ന്. അല്ല, ഞാനിങ്ങനെ നിങ്ങൾ വളച്ചും തിരിച്ചും ചോദിച്ചാലും ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനകത്ത് ഉൾപ്പെട്ട ഒരാൾ പറഞ്ഞ മൊഴിയെ കുറിച്ച് ഒരഭിപ്രായം പറയുന്നില്ല. പല മൊഴികൾ ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വൈരുദ്ധ്യം സ്വാഭാവികമായും അത് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ കോടതി കണ്ടെത്തിക്കൊള്ളും. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണെന്നും ആ അന്വേഷണം ഒരു ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ചാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും വളരെ കൃത്യമായി പറയട്ടെ, ആ മൊഴികളിൽ ഒന്നിനെ കുറിച്ചും, അതാണ് ഞാൻ പറഞ്ഞത്, ആരു പറഞ്ഞ മൊഴിയെ കുറിച്ചും ഒരഭിപ്രായവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. രണ്ടാമത്തെ കാര്യം, ചില മാധ്യമങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി നടന്ന ചർച്ച സംബന്ധിച്ചാണ്. റവന്യൂ വകുപ്പ് ഒരന്വേഷണം ആരംഭിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. ആ അന്വേഷണം ക്രൈമിനെ കുറിച്ചുള്ള അന്വേഷണമല്ല. ആ അന്വേഷണം സ്വാഭാവികമായും ഒരു വിഷയം ഉണ്ടായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൻ്റെ പ്രിയപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യത്തിൽ അഥവാ മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ, അത് സംബന്ധിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ഫയലുകളുടെ പുരോഗതി, ആ ഫയലുകളിൽ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ, അതിനെ സംബന്ധിച്ച് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും അനുബന്ധമായി അതിൽ കൂട്ടിച്ചേർക്കാനുള്ള ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമേ റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നുള്ളൂ. ആ റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണം ഒരു കാരണവശാലും ക്രൈമുമായി ബന്ധപ്പെടുന്നതല്ല. ക്രൈമുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പോലീസാണ് അന്വേഷിക്കുന്നത്. അതിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള റവന്യൂ വകുപ്പ്, റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ സംഭവത്തിന്റെ നാൾവഴികളെ കുറിച്ച് പരിശോധിക്കുകയാണ് ചെയ്തത്. അതിലൊരു സംശയവും ഒരാശങ്കയും ആർക്കുമല്ല. അല്ല, റിപ്പോർട്ടായി ഞങ്ങൾക്കൊന്നും നൽകിയിട്ടില്ല. പ്രാഥമികമായി നൽകിയ റിപ്പോർട്ട് നേരത്തെ കണ്ടു, അത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൽ ആ സംഭവം നടന്നതിന്റെ നാൾവഴികളെ കുറിച്ച് പിറ്റേന്ന് തന്നെ, അന്ന് വൈകുന്നേരം തന്നെ, അതായത് സംഭവം നടന്ന അന്ന് വൈകുന്നേരം രാത്രിക്കുള്ളിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ്. അതിലിങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അതും ഇതും തമ്മിൽ വ്യത്യാസം. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ കളക്ടർ കൊടുത്ത മൊഴി ഞങ്ങളുടെ മുമ്പിൽ നൽകിയിട്ടുള്ള മൊഴിയല്ല. ആദ്യഘട്ടത്തിൽ അത് കോടതിയിൽ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ കൊടുത്ത മൊഴിയാണ്. അതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ അഭിപ്രായം പറയുന്നത്, അങ്ങയുടെ ആദ്യത്തെ അറിയിപ്പ് ഞാൻ പറഞ്ഞത് തരുന്നത് ഇത്തരത്തിലൊന്നും പറയുന്നില്ല. ആള് രഹസ്യമായിട്ട് പോലീസിന് മൊഴി, ഞാൻ പറഞ്ഞത് ജയ്സ, പോലീസിൽ അദ്ദേഹം അന്വേഷണ ഏജൻസിക്ക് മുമ്പിലാണ് പിന്നെ ബന്ധപ്പെട്ടവർ മൊഴി കൊടുക്കുക. ആ മൊഴിയുടെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ കോടതി പരിശോധിക്കട്ടെ. കോടതിയുടെ മുമ്പിലും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിലുമുള്ള, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലുമുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഇപ്പൊ ഞാൻ തയ്യാറല്ല. എന്നാൽ എന്റെ ഉറച്ച ബോധ്യത്തിൽ നിന്ന് ഞാനൊരു മാറ്റവും, അങ്ങേരെ പോലെ ഒരാളെ കണ്ണൂര് കളക്ടറായിട്ട് ഇനി നിൽക്കാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ച് വിവാദമായ പശ്ചാത്തലത്തിൽ വേറെ കൂടുതൽ അവർക്ക് വേറെ ചോദിക്കാണ്ട്, ചോദ്യമല്ല വേറെ ചോദിക്കാണ്ട്. റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി വിശദമായ പരിശോധനയ്ക്ക് ശേഷം അത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് കൈമാറും, അത് പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. പക്ഷെ ഇതുവരെ എന്റെ മുമ്പിൽ വന്നിട്ടില്ല. ചീഫ് സെക്രട്ടറി നോക്കി, ചീഫ് സെക്രട്ടറിയുടെ കമന്റോടെ ഏറ്റവും പെട്ടെന്ന് കൈമാറും എന്നാണ് ചീഫ് സെക്രട്ടറിയെ രാവിലെ ബന്ധപ്പെട്ടപ്പോ മനസ്സിലാക്കുന്നത്. ഞാൻ എന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല റിപ്പോർട്ട്. ഞാൻ ഉണ്ടെങ്കിൽ പറയാം.